നിങ്ങൾ എത്ര പേര് ഫ്രാങ്ക് മാർഷൽ എന്ന് പറഞ്ഞ ഒരു കിഡിലൻ അറ്റാക്കിംഗ് ചെസ് ജീനിയേഴ്സിനെ പറ്റി കേട്ടിട്ടുണ്ട് ഈ ഗെയിം കളിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് വളരെ പഴയൊരു ഗെയിമാണ് പക്ഷെ വളരെ ഒരു ഗെയിമാണ് മാർഷലിൻ്റെ പേരിൽ ഇന്ന് മാർഷൽ ഒക്കെ ഉണ്ട് ഈ ഗെയിം നടക്കുന്നത് തന്നെ ഒരു മാർഷൽ വേരിയേഷനിലാണ് എന്തായാലും കണ്ടു നോക്കാം ഇവിടെ ബ്ലാക്ക് സൈഡാണ് മാർഷൽ കളിക്കുന്നത് ഫ്രാങ്ക് മാർഷൽ ആണ് ബ്ലാക്ക് കളിക്കുന്നത് വൈറ്റ് കളിക്കുന്ന പ്ലെയർ ഡേവിഡ് ജനോസ്കി അപ്പോൾ എന്തായാലും വൈറ്റ് കളിക്കുന്ന ഡേവിഡ് ജനോസ്കിയും ബ്ലാക്ക് കളിക്കുന്ന മാർഷലും ഗെയിം വണ്ടി നോക്കാം ഇവിടെ വൈറ്റ് പ്ലെയർ ഇ ഫോറ് വെച്ച് കളിക്കുന്നു മാർഷിൽ ഇ ഫൈവ് കളിക്കുന്നു നൈറ്റ് എഫ് ത്രീ നൈറ്റ് എഫ് സിക്സ് അപ്പോൾ പെറ്റർ ഓഫ് ഡിഫെൻസ് ആണ് ഒരാൾ ഈ പോണിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ മറ്റൊരാൾ ഇ പോണിനെ അറ്റാക്ക് ചെയ്യും നൈറ്റ് വെച്ച് പോണിനെ വിട്ടുന്നു ബ്ലാക്കിൻ്റെ ഇവിടുത്തെ ബെസ്റ്റ് മൂവ് ഈ പോണിന് വെച്ച് ഈ നൈറ്റിനെ ഓടിച്ചിട്ട് നൈറ്റ് തിരികെ പോകുമ്പോൾ ഇ ഫോർ അടുക്കണയാണ് അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണ് ഡി ഫോർ കളിക്കുന്നു ഡി ഫൈവ് ബിഷപ്പ് ഡി ത്രീ ബിഷപ്പ് ഡി സിക്സ് സി ഫോർ ഇതിൻ്റെ ഐഡിയ ഇപ്പോൾ ഈ പോണിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബിഷപ്പ് വച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാം ഇതാണ് വൈറ്റിൻ്റെ ഐഡിയ പക്ഷേ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നു ജസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ പോൺ വെച്ച് ഈ പോണിനെ എടുക്കുന്നു ഇത് അത്ര നല്ല മൂവല്ല ഇതിന് പകരം ഒരു പക്ഷേ ക്യാസലിംഗ് ആയിരുന്നു വൈറ്റിന് കളിക്കേണ്ടിയിരുന്ന ബെസ്റ്റ് മൂവ് എന്നാലും ഈ ഒരു കാസലിംഗ് മൂവിന് ശേഷം ഇവിടെ പോൺ വെച്ച് ഈ പോണിനെ എടുക്കുകയായിരുന്നു ചെയ്യുന്നത് ഇവിടെ ബ്ലാക്ക് കളിക്കുന്നു ബിഷപ്പ് ബിഫോർ ചെക്ക് അപ്പോൾ ഈ ഒരു പോൺ ഇവിടെ ഫ്രീ ആയിട്ട് കിട്ടിയെങ്കിലും ആ ഫോണിനെ അപ്പം തന്നെ തിരിച്ചെടുക്കുക എന്നുള്ള പോലെ ബിഷപ്പ് ബി ഫോർ ചെക്ക് അപ്പോൾ ഇപ്പോൾ ക്യൂവിന് ഈ ഒരു പോണിലേക്ക് ഓപ്പൺ ആയി അപ്പോൾ ഇവിടെ വൈറ്റ് കളിക്കുന്നു കിങ്ങിന് എഫ് വൺ അപ്പോൾ നിങ്ങളാദ്യം ഇതെന്താണ് ഇങ്ങനെ കളിക്കുന്നത് ഇപ്പോൾ നൈറ്റ് സീ ത്രീ കളിച്ച് കഴിഞ്ഞാൽ കാര്യമില്ല കാരണം നൈറ്റിന്റെ വെട്ടും പോൺ വെച്ച് വെട്ടുമ്പോൾ ഇങ്ങനെ ഒരു സംഭവിക്കും ഇവിടെ നൈറ്റ് ഇടയിൽ വന്നിട്ട് കാര്യമൊന്നുമില്ല നൈറ്റ് ഇൻറ്റു സീ ത്രീ പോണിൻ്റെ വെട്ടി ഇത് ബ്ലാക്കിന് വിന്നിങ് ആയിരിക്കും പക്ഷേ അതല്ലാതെ ഇനി ഒരു പക്ഷേ ഈ നൈ ഈ ഒരു ബിഷപ്പ് ഇവിടെ ഇടയ്ക്ക് വന്നാലോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ആദ്യം നൈറ്റ് വെച്ച് ബിഷപ്പിനെ വെട്ടി എടുക്കും നൈറ്റ് വെച്ച് ബ്ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ആദ്യം റൂക്ക് ഇ എ ചെക്ക് ബിഷപ്പ് ഇ ടു കളിച്ച് കഴിഞ്ഞാൽ ക്യൂവിനെ ഇ സെവനിലേക്ക് കൊണ്ടുവരും അപ്പോൾ റൂക്കും ക്യൂവിനും കൂടെയും ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇപ്പോൾ ക്യാസൽ ചെയ്യുന്നതൊക്കെ പണിയാവുക ക്യാസൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പീസ് ഇവിടെ വെറുതെ ഹാങ്ങ് ചെയ്യും അപ്പോൾ ഈ പൊസിഷൻ എന്തായാലും ബ്ലാക്ക് വിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ലൈനിലേക്ക് ഇവിടെ വൈറ്റിന് താല്പര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ കളിക്കുന്നത് ബിഷപ്പ് ബിഫോർ ചെക്കിന് ശേഷം കിങ് എഫ് വൺ കളിക്കുന്നത് അപ്പോൾ ഇവിടെ മാർഷൽ എങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു ക്യൂൻ വെച്ച് പൊണ്ണെടുക്കുന്നു ക്യൂൻ സീ ടു അപ്പോൾ രണ്ട് അറ്റാക്കോടെയും നൈറ്റിലോട്ട് റൂക്ക് കളിച്ച് ഡിഫെൻഡ് ചെയ്യുന്നു നൈറ്റ് സീ ത്രീ അപ്പോൾ ഈ നൈറ്റിലേക്കോ അറ്റാക്കാണ് ക്യൂലേക്കോ അറ്റാക്കാണ് നൈറ്റ് വച്ച് നൈറ്റിനെ എടുക്കുന്നു പോൺ വെച്ചെടുക്കുന്നു എടുക്കുന്നു ഓക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഈ പൊസിഷനിൽ മാർഷലിൻ്റെ സൈഡ് അതായത് ബ്ലാക്ക് സൈഡ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് മൂവ് കളിക്കുമോ എന്ന് ആലോചിച്ച് നോക്കുക വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കാവുന്നതാണ് ഈ ബിഷപ്പിനെ സേവ് ചെയ്യോ അതെയോ വേറെ എന്തെങ്കിലും മൂവ് കളിക്കുവോ ഓക്കെ നിങ്ങൾ പോസ് ചെയ്തുവെന്ന് വിശ്വസിക്കുന്നു എന്തായാലും നമുക്ക് ആ മൂവെന്ന് നോക്കാം മാർസിലൂടെ കളിക്കുന്നു ക്യൂ ടേക്സ് എഫ് ത്രീ ഒരു കിഡിലൻ മൂവ് ഒരു കിഡിലൻ ക്യൂൻ സാക്രിഫൈസ് ഗെയിമിൽ ക്യൂവിനെ എടുത്തില്ല പകരം ഈ ബിഷപ്പിനെയാണ് എടുത്തത് അപ്പം നിങ്ങൾക്ക് ഉണ്ടാവാകുന്ന ഒരു കൗതുകമായിട്ടുള്ള ഒരു ചോദ്യമായിരിക്കും ഈ ഒരു ക്യൂവിനെ എടുത്താൽ എന്താ കുഴപ്പം ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ ബിഷപ്പ് എച്ച് ത്രീ ചെക്കാണ് അപ്പോൾ കിങ്ങിന് ഇവിടേക്ക് വരാൻ പറ്റില്ല കാരണം എന്താണ് റൂക്ക് അവിടെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റില്ല കിങ് ജീവൺ പോയി കഴിയുമ്പോൾ റൂക്ക് ഇ വൺ ആണ് ഇവിടെ കിങ്ങിന് മോളി കയറാൻ പറ്റില്ല ബിഷപ്പ് കൂടെ ഉള്ളതുകൊണ്ട് മനോഹരമായൊരു ചെക്ക് മേറ്റ് സംഭവിക്കും അപ്പോൾ അതാണ് പ്രശ്നം അതുകൊണ്ടാണ് ക്യൂവിനെ എടുക്കാതെ ഈ പോൺ വെച്ച് ഈ ഒരു ബിഷപ്പിനെ എടുക്കണേ ഇനി എങ്ങനെ മാർച്ചിൽ കണ്ടിന്യ്യും ഈ ക്യൂവിനെ ഇവിടെ നിന്ന് നനക്കണോ ഓക്കെ ആദ്യം ചക്കയിട്ട് മൊയൽ വീണ പോലെ ഇപ്പോൾ ക്യൂവിനെ കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ ക്യൂവിനെ രക്ഷിക്കാൻ നോക്കുവോ നിങ്ങളാണെങ്കിൽ എന്തു ചെയ്യും ഈ സൈഡിൽ വീണ്ടും ബ്ലാക്ക് വന്നു കഴിഞ്ഞാൽ മാർച്ചിൽ കളിക്കുവാണ് നൈറ്റ് സീസിക്സ് ഈ ക്യൂവിനെ ഇപ്പോഴും എടുത്തോളൂ എനിക്കൊരു കുഴപ്പമില്ല എടുത്തു കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ഇതേ കോമ്പിനേഷൻ ബിഷപ്പ് എച്ച് ത്രീ മാർന്നു റൂക്കുവച്ച് ചെക്ക് വരും ബിഷപ്പ് വച്ചു തന്നെ മറയ്ക്കണം നേരെ മേറ്റ് അപ്പോൾ നൈറ്റ് സീസിക്സ് കളിച്ചു കഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെ അപ്പോൾ ഇവിടെയും ക്യൂവിനെ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ബിഷപ്പ് ബി റ്റു കളിക്കണം ഇനി എന്ത് ചെയ്യും നൈറ്റ് തേക്സ് ബി ഫോർ ഒരു പേടിയില്ല ഇവിടുത്തെ ക്യൂവിനെ ഒന്നും ഇവിടെ പേടിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബിഷപ്പ് ബീ റ്റു കളിക്കേൻ്റെ ഉദ്ദേശം തന്നെ അവസാനമുള്ള റൂക്കിന്റെ എൻട്രി ഇവിടെ തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാക്ക് റാങ്ക് ഫസ്റ്റ് റാങ്ക് ഫ്രീ ആക്കുവാണ് ബിഷപ്പ് ബി റ്റൂ എന്നുള്ള മൂവ് ഇവിടെ പക്ഷേ ഇവിടെ ബ്ലാക്ക് കളിക്കുന്നത് നൈറ്റ് ടേക്സ് ബി ആണ് ഒരു പക്ഷേ ഇതല്ലാതെ വേറെ കളിക്കാവുന്ന മറ്റൊരു മൂവായിരുന്നു ഈ ഒരു നൈറ്റ് ടേക്സ് ബി ഫോറിന് വരെ കളിക്കുന്ന വേറൊരു മൂവായിരുന്നു ബിഷപ്പ് എച്ച് ത്രീ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ക്യൂവിനെ ഇവിടെ വെട്ടാൻ പറ്റില്ല അത് അതുമാത്രമല്ല ക്യൂവിനെ വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഇപ്പോൾ ഈ ബിഷപ്പിനെ വെട്ടാൻ നോക്കിക്കഴിഞ്ഞാലോ ക്യൂൺ ടേക്സ് എച്ച് വൺ ചെക്ക് മെയ് ടു വേറെ പോകാൻ സ്ക്വയർ ഒന്നുമില്ല ഒരു കിടിലം പോവുമായിരുന്നു ഇവിടെ ക്യൂൺ ടേക്സ് ജി ടു ഒക്കെ ത്രട്ടൺ ചെയ്യേണ്ടായിരുന്നു ഇവിടെ എന്തായാലും ബ്ലാക്ക് വിന്നിംഗ് ആയിരുന്നു പക്ഷേ അതെന്തായാലും ഗെയിമിൽ പോയില്ല ഇവിടെ ഈ ഒരു ബിഷപ്പിനെ എടുത്തതിന് ശേഷം നൈറ്റ് സി സിക്സിന് ശേഷം ബിഷപ്പ് ബി ടു നൈറ്റ് ടേക്സ് ബി ഫോർ ആണ് കളിക്കാറ് ഇപ്പോൾ ക്യൂവിനിലേക്കും ബിഷപ്പിലേക്കും അറ്റാക്ക് ആണ് വൈറ്റ് ബിഷപ്പ് ടേക്സ് എച്ച് സെവൻ ചെക്ക് പക്ഷെ വെറുതെ ഒരു ചെക്കാണ് കിങ് എച്ച് എയ്റ്റ് പേടിക്കാനൊന്നുമില്ല ഇവിടെ ഇനിയാണ് ഈ ക്യൂവിനെ വെട്ടിയെടുക്കുന്നത് ബ്ലാക്ക് എന്ത് ചെയ്യുന്നു ബിഷപ്പ് എച്ച് ത്രീ ആദ്യം ഒരു ചെക്ക് കൊടുക്കുന്നു നേരെ ക്യൂനെ എടുക്കുന്നില്ല കിങ് മാറുന്നു കാരണം ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല റൂക്കുള്ള ഉണ്ട് ഇനിയാണ് ക്യുവിനെ വെട്ടിയെടുക്കുന്നത് ബിഷപ്പ് തിരികെ വന്ന് വെട്ടിയെടുക്കുന്നു റൂക്ക് ഇ റ്റു അപ്പോൾ ഒരു പീസ് ഇവിടെ കുറവാണെങ്കിലും ആ പീസിനെ അപ്പം തന്നെ തിരിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷെ വൈറ്റ് ബിഷപ്പ് കൊടുക്കാൻ റെഡിയല്ല റൂക്ക് സി വൺ ഈ ഒരു ബിഷപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്നു രണ്ട് ബിഷപ്പുകളെയും കണക്ട് ചെയ്ത് ഇപ്പോൾ വൈറ്റിന് ഒരു പീസ് കൂടുതലായിട്ട് തോന്നുന്നു പക്ഷെ ബ്ലാക്കിൻ്റെ പീസെല്ലാം വളരെ ആക്റ്റീവാണ് മാർച്ചിൽ റൂക്ക് എ എയ്റ്റ് പക്ഷേ ഇവിടെ നിങ്ങളിപ്പോൾ ഒരു എൻജിനിലൊക്കെ ഇട്ടൊരു അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ മാർഷലിൽ അതിനേക്കാളും കിടലിലൊരു മൂ ഉണ്ട് ഈ രണ്ട് റൂക്കുകളെ കണക്ട് ചെയ്തിട്ട് ഒരു ബാക്ക്റൈൻ ചെക്ക് മേറ്റ് ത്രെട്ടൻ ചെയ്യണേക്കാളും നല്ലത് റൂക്ക് വച്ച് ബിഷപ്പിനെ എടുക്കുക റൂക്ക് വെച്ച് എടുത്തു കഴിയുമ്പോൾ റൂക്ക് ഇ ആയിരുന്നുള്ള മൂ അപ്പോൾ ത്രെട്ട് എന്താണ് ഇങ്ങനെ മീറ്റ് ചെയ്യുക അപ്പോൾ റൂക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇവിടേക്കൊന്നും അല്ല വരാൻ പോകണേ റൂക്ക് ഇ സിക്സ് ഇങ്ങനെ വന്നിട്ട് ഈ ചെക്ക് മേറ്റ് ചെയ്യാൻ നോക്കുക ഈ ചെക്ക് മേറ്റ് തന്നെ എന്ത് ചെയ്താലും ഡിഫൻസ് ഇല്ല എന്ത് തന്നെ കളിച്ച ഒരു പക്ഷെ എഫ് ഫോർ കളിച്ച് കഴിഞ്ഞാൽ മീറ്റ് കാരണം എന്താണ് ബിഷപ്പ് ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യുന്നു റൂക്ക് വെച്ചൊരു മനോഹരമായ ചെറ്റ് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ എന്തായാലും റൂക്ക് റൂക്കിൻ്റെ സീറ്റ് കളിച്ചില്ല അതിന് വരെ റൂക്ക് കളിക്കണത് ത്രെട്ട് എന്താണ് ഇങ്ങനെ മെയ്റ്റ് ചെയ്യാൻ നോക്കുക അപ്പോൾ ഇനി എന്താണ് ചെയ്യണേ ബിഷപ്പ് സി ത്രീ അപ്പോൾ ഐഡിയ ഈ ഒരു സ്ക്വയർ കൺട്രോൾ ചെയ്യാനാണ് എന്ത് ചെയ്യുന്നു മാർഷൽ ഈ പൊസിഷനിൽ നിങ്ങൾക്ക് ഒന്നോടെ തരുന്നു മാർഷലിൻ്റെ പൊസിഷൻ എങ്ങനെ കളിക്കും ബ്ലാക്കിൻ്റെ രീതിയിൽ വീഡിയോ പോസ് ചെയ്തിട്ട് ആലോചിക്കുകയാണ് അപ്പോൾ ഓരോ ഈ പോസ് ചെയ്യാൻ പറയുന്ന ഓരോ പൊസിഷനും ഓരോരോ പസിൽസായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് വളരെ ഒരു പ്ലെയർ ആണ് മാർഷൽ മാർഷൽ ഇവിടെ കളിക്കുന്ന മൂന്ന് കണ്ടു നോക്കിയാലോ റൂക്ക് ഇവിടെ ഇ എയിറ്റിലിരിക്കുന്ന റൂക്ക് വെച്ചിട്ട് ഇ ത്രീയിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ വൈറ്റ് പ്ലെയർ റെസ്പോണ്ട് ചെയ്യുന്നത് ബിഷപ്പിനെ ഇങ്ങോട്ട് മാറ്റുവാണേ ആ ബിഷപ്പിലേക്കും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് ബിഷപ്പിനെ ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ഉണ്ടാവുന്ന മെയിൻ ചോദ്യം ഈ ഒരു റൂക്കിനെ വെട്ടിയെടുത്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വെട്ടിക്കഴിഞ്ഞാൽ റൂക്ക് ജി ടു ചെക്ക് കിങ് മാറുന്നു റൂക്ക് ടേക്ക് സീ ടു അപ്പോൾ ബിഷപ്പ് വെച്ചൊരു ഡിസ്കവർ ചെക്കാണ് കിങ്ങിന് മുകളിൽ കയറാൻ പറ്റില്ല റൂക്കുള്ളതുകൊണ്ട് അപ്പോൾ ഇവിടേക്ക് പോയാലും ഇവിടേക്ക് പോയാലും മണിയാണ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ രണ്ട് റൂക്കിലേക്കും അപ്പോൾ കിങ് ജീവൻ പോയി കഴിഞ്ഞാലും ഈ റൂക്ക് വീഴും അപ്പോൾ എന്തായാലും ഇവിടെ ഈ റൂക്കിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല ഇങ്ങോട്ട് മാറണം അപ്പോൾ അടുത്ത റൂക്കും വീണു അപ്പോൾ ഇനി ജയിക്കേണ്ട ആരും പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ റൂക്ക് എയ്റ്റ് ഇ ത്രീ അപ്പോൾ ഇതിനുശേഷം ഒന്നും ചെയ്യാനില്ല ബിഷപ്പ് ബി ഫോറിലോട്ട് പോയി നോക്കുന്നു പക്ഷെ ഒരു കാര്യമില്ല റൂക്ക് ടെക്സ് എഫ് ത്രീ അപ്പോൾ ഇനിയുള്ള ത്രെഡ്സ് എല്ലാം വളരെ ഒബ്വിയസ് ആണ് ഇനി ഇങ്ങനെ എടുക്കുക നേരെ ആക്കുക അതാണ് നേരത്തെ ഈ മീറ്റിംഗ് ഒരു രക്ഷയില്ല ഇവിടെ വളരെ പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മൂവ് കളിച്ചു നോക്കണം ഓക്കെ ഒരു റൂക്കിനെ നേടാലോ ഇപ്പം ഞാൻ ജയിക്കും എന്നുള്ള രീതിയിൽ അപ്പോൾ ഈ പൊസിഷനിൽ റൂക്കിനെ എടുത്തോളൂ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മാർച്ച് ഇത് റൂക്ക് എഫ് സിക്സ് കളിക്കണം ഇതിൻ്റെ ഐഡിയ വളരെ വ്യക്തമാണ് ഈ റൂക്ക് എഫ് എഫ്സിക്സിന് ശേഷം ഇവിടെ ഒന്നും തന്നെ ചെയ്യാനില്ല വൈറ്റ് റിസൈൻ ചെയ്യാണ് കാരണം എന്ത് കളിച്ചിട്ടും കാര്യമില്ല ഇവിടെ ഇപ്പോൾ ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ എടുത്തു കഴിഞ്ഞാൽ വെറുതെ റൂക്ക് ജി സിക്സ് ഇവിടെ ചെക്കാണ് അല്ല വേണമെങ്കിൽ ഇങ്ങനെ വെച്ച് ബ്ലോക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ റൂക്ക് ടേക്സ് ജി ഫോർ ചെക്ക് ആണ് അപ്പോൾ ഇതാണ് ഈ പ്രശ്നം ഈ ഒരു മൂന്നു ശേഷം റൂക്ക് എഫ് സിക്സിന് ശേഷം എന്ത് കളിച്ചാലും ഈ റൂക്ക് ജി സിക്സിനെതിരെ ചെയ്യാൻ ഒന്നുമില്ല അപ്പോൾ ഇതുകൊണ്ടാണ് ഈ പൊസിഷനിൽ റൂക്ക് കെഫ് സിക്സിനു ശേഷം ഈ റൂക്ക് എടുക്കാൻ വാങ്ങിയിട്ടും ഇവിടെ മാർഷൽ മാർഷലിന്റെ ഒപ്പോയിൻറ്റ് ഡ്രിസൈൻ ചെയ്യണം അപ്പോൾ എങ്ങനെയുണ്ട് മാർഷലിൻ്റെ കിടലിന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ മാർഷലിൻ്റെയും കൂടുതൽ മറ്റ് ഇൻട്രസ്റ്റിംഗ് കെസ്മിനേജേഴ്സായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ കാണാം